പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് മാർച്ച് 13 ഞായർ. പ്രധാന വാർത്തകൾ. കുവൈറ്റ്, യുഎഇ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് 72 മണിക്കൂറിനകമുള്ള PCR ടെസ്റ്റ് വേണമെന്ന നിബന്ധന അടിയന്തരമായി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് നിബന്ധനകളെല്ലാം എടുത്തുമാറ്റിയിട്ടും ഇന്ത്യയുടെ കടുംപിടുത്തം. പ്രവാസികളുടെ മാത്രമല്ല വാണിജ്യ വ്യാപാര വിനോദസഞ്ചാരികളുടെയും സുഗമമായ യാത്രയ്ക്ക് തടസ്സമാകുന്നതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും 2 വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് നിലവിൽ ഇളവുകളുള്ളത്. ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ച് നിയന്ത്രണ വിധേയമാക്കിയ രാജ്യമാണ് യുഎഇ. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ യോഗ്യരായ 100% പേർക്കും വാക്സിൻ നൽകിയ യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് PCR വേണമെന്ന നിബന്ധന ന്യായീകരിക്കാനാകില്ലെന്നും കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് VP കൃഷ്ണകുമാർ പറഞ്ഞു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തവരാണ് യുഎഇ കുവൈറ്റ് പ്രവാസികൾ. ഇതിൽ മഹാഭൂരിപക്ഷവും മലയാളികളാണെന്നിരിക്കെ എല്ലാ ആഴ്ചയും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനമായ ഇതിനെ കാണാനാവൂ എന്നും യുവകലാസാഹിത്യ യുഎഇ സംഘടന അസിസ്റ്റന്റ് സെക്രട്ടറി റോയി ഐ വർഗീസ് പറഞ്ഞു. ചികിത്സ, മരണം തുടങ്ങി അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടവരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. തീരുമാനം കേന്ദ്ര സർക്കാർ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ സ്കൂൾ ക്രമീകരിച്ച് ദുബൈയിലെ പുതിയ സ്കൂൾ. ആഗസ്റ്റിൽ തുറക്കുന്ന ബ്ലൂം വേൾഡ് അക്കാദമിയാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. നിലവിൽ രാവിലെ 7 മുതൽ ഉച്ചവരെയായിരുന്നു യുഎഇയിലെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം. പതിറ്റാണ്ടുകളായി തുറന്നുവന്ന ഈ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രക്ഷിതാക്കൾ. വാരാന്ത്യ അവധി മാറ്റത്തിന് പിന്നാലെ സ്കൂൾ സമയത്തിലും വലിയ മാറ്റം സംഭവിക്കുമോ എന്നും ഇവർ ഉറ്റുനോക്കുന്നു. കുട്ടികൾക്ക് ഉറങ്ങുവാനും പഠിക്കുവാനും കൂടുതൽ സമയം ലഭിക്കണമെന്നതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ ഉരുക്കു വ്യവസായ രംഗത്ത് രാജ്യത്ത് വൻ കുതിപ്പുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി രാംചന്ദ്ര പ്രസാദ് സിംഗ്. ഈ മേഖലയിൽ 5.5 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ഇതിൽ 67,000 പേർക്ക് നേരിട്ട് ജോലി നൽകുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സ്പോയോടനുബന്ധിച്ച് ഇന്ത്യൻ പവനിലിൽ ആരംഭിച്ച ഉരുക്കു വാരാചരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇപ്പോൾ 130 ദശലക്ഷം ടൺ ഉരുക്ക് നിർമ്മിക്കുന്നു. ഇത് 2030 300 ദശലക്ഷം ടൺ ആക്കുകയാണ് ലക്ഷ്യം. ഉരുൾക്കുൽപാദനം പ്രോത്സാഹിപ്പിക്കുവാൻ PLI പദ്ധതിക്കുള്ള അപേക്ഷകൾ 29 സ്വീകരിച്ച് തുടങ്ങുമെന്നും 800 ദശലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്പെഷ്യാലിറ്റി സ്റ്റീൽ നിർമ്മാണത്തിന് പ്രഖ്യാപിക്കുന്ന ഈ പദ്ധതികളിലൂടെ 40,000 കോടി രൂപയുടെ നിക്ഷേപം രാജ്യത്തുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. യുഎഇ സെപ പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചതിലൂടെ ഇരു രാജ്യങ്ങൾക്കും വൻ നേട്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. യുഎഇയിലെ ഉൽപ്പാദകർക്ക് ഇന്ത്യയിൽ വൻ അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കും. 5.5 ദശലക്ഷം ടൺ ഉരുക്കാണ് യുഎഇ ഇതര രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ നിന്നും ലഭ്യമാക്കുവാൻ സാധിക്കും. യുഎഇയിൽ നിന്നും നല്ല സ്കാപ്പ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് മികച്ച ഉരുക്കാക്കി മാറ്റി കയറ്റുമതി ചെയ്യാൻ സാധിക്കും. കോവിഡിൻ്റെ സമയത്ത് പോലും മികച്ച ഉൽപ്പാദനം നടത്താൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവായതോടെ മക്ക മദീന ഹറമുകൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഇരു ഹറമുകളുടെയും പൂർണ്ണശേഷിയിൽ ആളുകളെ ഉൾക്കൊണ്ടതോടെ ഇക്കഴിഞ്ഞ ജുമാ നമസ്കാരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ ജനസഞ്ചയത്തോട് കൂടിയതായി. സാമൂഹ്യകലം പാലിക്കാതെയും ആരോഗ്യനില പരിശോധനയ്ക്ക് വിധേയമാകാതെയും ഉംറ തീർത്ഥാടകരടക്കം സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകളാണ് ഹറമുകളിൽ ജുമാ നമസ്കാരം നിർവഹിച്ചത്. സൗദിയിൽ ടാക്സികളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഓട്ടോമാറ്റഡ് മോണിറ്ററിംഗ് സംവിധാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ടാക്സിക്കാറുകളുമായി ബന്ധപ്പെട്ട 3 നിയമലംഘനങ്ങളാണ് ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തുന്ന സംവിധാനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ ലൈസൻസ്, മറ്റു രേഖകൾ ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തൽ, ടാക്സി കരാറുകൾക്ക് ഓപ്പറേറ്റിംഗ് കാർഡ് ഇല്ലാതിരിക്കൽ, ക്യാൻസൽ ചെയ്ത ഓപ്പറേറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തൽ എന്നീ 3 നിയമലംഘനങ്ങൾക്കാണ് ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തുക. റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ക്യാമറകൾ വഴിയാണ് നിയമലംഘനം കണ്ടെത്തുന്നത്. ടാക്സി വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെയും മുഴുവൻ നിയമലംഘനങ്ങളെയും ഇതുവഴി നിരീക്ഷിക്കും. സൗദിയിൽ ബുധനാഴ്ച മുതൽ വീണ്ടും ശീതക്കാറ്റുണ്ടാകുമെന്നും വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യം ദ്രുതഗതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സമീപകാലത്ത് വലിയ താപനില വ്യത്യാസമുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ ജനറൽ ഹംസ കൗമി പറഞ്ഞു.
റോട്ടാന ഖലീജിയ സംപ്രേഷണം ചെയ്ത മൈലേഡി പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കൻ മേഖലയിൽ താപനില ഉയർന്ന 40 ഡിഗ്രി കടന്നു. തബൂക്ക് വടക്കൻ അതിർത്തികൾ, ഖൈൽ അൽജൌഫ് വടക്കൻ മേഖലകളിൽ താപനില കുറയും മുമ്പ് വീണ്ടും താപനില ഉയർന്നു. ബുധനാഴ്ച പുലർച്ചെ മുതൽ രാജ്യം ഒരു പുതിയ തരംഗത്തിലേക്ക് പ്രവേശിക്കുമെന്നും അതിലെ താപനില 0 താഴെയെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ രാജ്യം വസന്തകാലത്ത് ഒരു പരിവർത്തന കാലഘട്ടം അനുഭവിക്കുകയാണ്. ഈ സമയത്ത് ഉപരിതല കാറ്റും പൊടിക്കാറ്റും ഉണ്ടാകുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. മഴയ്ക്ക് സാധ്യതയുമുണ്ട്. വേനൽക്കാലം ആരംഭിക്കുന്ന തീയതി സംബന്ധിച്ച് ജൂൺ 21 ഔദ്യോഗികമായി ആരംഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേരള ബഡ്ജറ്റിൽ പ്രവാസികൾക്ക് ഇത്തവണയും നിരാശയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഹിതം വർദ്ധിപ്പിച്ചുവെങ്കിലും ഇത്തവണത്തെയും ബഡ്ജറ്റിൽ ആശ്വാസ പദ്ധതികളില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവരുടെ പുനരധിവാസത്തിനുള്ള കാര്യമായ നിർദ്ദേശങ്ങളൊന്നും ബഡ്ജറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മുൻ ബഡ്ജറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രവാസികളെ കാര്യമായ പരാമർശിച്ചില്ലെന്ന അഭിപ്രായം ശക്തമായി ഉയർന്നുവരുന്നു. വിവിധ പ്രവാസി പദ്ധതികൾക്കായി 250 കോടിയോളം നീക്കിവെച്ചത് മാറ്റി നിർത്തിയാൽ ക്ഷേമ പദ്ധതികൾക്കുള്ള വിഹിതം അപര്യാപ്തമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. പ്രവാസകാര്യ വകുപ്പിനായി 147.51 കോടി രൂപ വകയിരുത്തിയെന്നും പുതുതായി രൂപകൽപ്പന ചെയ്ത ഏകോപന പുനഃസംയോജന പദ്ധതിക്ക് 50 കോടി വകയിരുത്തിയിട്ടും ഉണ്ട്. കൂടാതെ 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത മടങ്ങിയെത്തിയവർക്കുള്ള ധനസഹായ പദ്ധതിയായ സ്വാന്തനത്തിന് 33 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നോൺ റെസിഡൻസ് കേരള റൈറ്റ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന് 9 കോടി വകയിരുത്തി. വിദേശ സംരംഭകരെ കൂടി ഉൾപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം മെച്ചപ്പെടുത്താൻ സിയാൽ മാതൃകയിൽ 100 കോടി രൂപ മൂലധനമുള്ള മാർക്കറ്റിംഗ് കമ്പനിയായി 20 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഇന്നു മുതൽ വാഹനയാത്ര, ഒത്തുകൂടൽ എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഇല്ല. പള്ളികളിൽ സാമൂഹ്യ അകലവും പാലിക്കേണ്ടതില്ല. കോവിഡ് നിയന്ത്രണങ്ങളിലെ പുതിയ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഇത്. രാജ്യത്ത് എല്ലായിടങ്ങളിലും വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടാണ് പുതിയ ഇളവുകൾ വന്നിരിക്കുന്നത്. വാഹനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളില്ല. തുറന്നതും അടഞ്ഞതുമായ പൊതു സ്വകാര്യ ഇടങ്ങളുടെ പ്രവർത്തനശേഷിയും ആളുകളുടെ എണ്ണത്തിലും നിയന്ത്രണങ്ങളില്ല. ജിം, വിവാഹ പാർട്ടികൾ, കായിക ഇവന്റുകൾ, കോൺഫറൻസ്, എക്സിബിഷനുകൾ, ഇവന്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, നീന്തൽക്കുളങ്ങൾ, വാട്ടർ പാർക്കുകൾ, സിനിമ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ വാക്സിൻ എടുക്കാത്ത അല്ലെങ്കിൽ ഭാഗികമായി വാക്സിൻ എടുത്ത 20% പേർക്ക് മാത്രമേ പ്രവേശനം പാടുള്ളൂ. സെൻട്രൽ മാർക്കറ്റുകളിലും സഹകരണ സൊസൈറ്റികളിലും നിയമലംഘനം നടന്നതായി റിപ്പോർട്ടുകൾ. അധികൃതരുടെ പരിശോധനയിൽ ഒരേ ഉൽപ്പന്നത്തിന് ചില മാർക്കറ്റുകളിൽ 2 തരത്തിലുള്ള വില കണ്ടെത്തി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെയും വാണിജ്യ നിയന്ത്രണ ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലെ ഇൻസ്പെക്ടർമാരുടെയും സംഘമാണ് ഇവിടങ്ങളിൽ പരിശോധന നടത്തിയത്. വിശുദ്ധ റമദാൻ മാസം എത്താറാവുന്നതിൽ വിപണിയിൽ വിലക്കയറ്റം തടയുന്നതിനായി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടോ, വില കൃത്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയായിരുന്നു പരിശോധന നടത്തിയത്. വിപണിയിൽ നിയമലംഘനം നടത്തിയവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും അവരെ കൊമേഴ്ഷ്യൽ പ്രോസിക്യൂഷനിലേക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ട്രാൻസ്ഫർ ചെയ്തതുമായി മന്ത്രാലയത്തിലെ ക്യാപിറ്റൽ എമർജൻസി ടീം മേധാവി ഹമീദ് അൽ ദഫ്രി പറഞ്ഞു. കൃത്യമായി വില വർദ്ധിപ്പിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വീണ്ടും. സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.